ഹായ്, നമസ്കാരം. ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ചില സമയങ്ങളിലൊക്കെ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ പിന്നീട് അതോർത്ത് ദുഃഖിക്കുകയും ചെയ്യും. ഇത് നമ്മൾ മാത്രമല്ല ചെയ്യുന്നത്, ലോകത്തുള്ള എല്ലാ ആളുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. ചിലർക്കെല്ലാം തന്നെ ആ ചെയ്ത സമയത്ത് തന്നെ ആ ഒരു ചെയ്ത തെറ്റിനുള്ള ഫലവും കിട്ടാറുണ്ട്. അങ്ങനെ ലോകം മുഴുവനും നടന്ന ചെയ്ത തെറ്റുകൾക്കുള്ള എട്ടിൻ്റെ പണി കിട്ടിയ ചില ക്യാമറ ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ വീഡിയോ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കൊണ്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രാങ്ക് എന്ന പേരിൽ ഒരുപാട് ആളുകൾ പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ ട്രെയിൻ ഹോൺ പ്രാങ്കും. കാറിൻ്റെ ശബ്ദം ഒരു ട്രെയിനിൻ്റെ ഹോൺ ശബ്ദത്തിലേക്ക് മാറ്റുകയും പൊതുസ്ഥലങ്ങളിലുള്ള ആളുകളെ ഈ ഹോൺ ചെയ്ത് ഭയപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ ഹോൺ പ്രാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെയാണ് ഡൈനാമിക് ഡ്യൂ ടി വി എന്ന യൂട്യൂബേഴ്സ് ഈ ഹോൺ പ്രാങ്ക് ചെയ്ത് പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്തതും. എന്തിന്, വൃദ്ധ രാവിലെ പോലും വെറുതെ വിടാതെ ഈ ഹോൺ പ്രാങ്ക് ചെയ്ത് ശല്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ അവർ ഇരുവരും ചേർന്ന് ഒരു പ്രൈവറ്റ് ഫുഡ് ഷോ വർക്കറിൻ്റെ അടുത്ത് ചെന്ന് ഈ ഒരു പ്രാങ്ക് നടത്തുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. മറ്റുള്ളവർ പ്രതികരിക്കാത്തയിടത്ത് അവർ ഉടൻ തന്നെ ഒരു മാസ് മറുപടി കാണിക്കുന്നത് പോലെ ആ ജ്യൂസ് എടുത്തവരുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത്. പബ്ലിക്കിനെയൊക്കെ ശല്യപ്പെടുത്തുന്നവർക്ക് ഇതുപോലെയുള്ള മറുപടികൾ തീർച്ചയായിട്ടും കിട്ടേണ്ടത് തന്നെയാണ്. വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ വളരെ മനോഹരമായിരിക്കും. തീർച്ചയായും നമ്മളിൽ പലരും ആദ്യമായിട്ടൊക്കെ വിമാനയാത്ര ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ദൃശ്യം ക്യാമറയിൽ പകർത്തുവാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെയാണ് ഇദ്ദേഹവും ശ്രമിച്ചത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം മാത്രം. എന്താണെന്നല്ലേ, അത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. വിമാനത്തിലെ ചെറിയ ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ക്യാമറ ഗ്ലാസ് ഡോറിനടുത്തേക്ക് കൊണ്ടുചെന്നപ്പോൾ ക്യാമറ അതിൻ്റെ വഴിക്ക് പറന്നു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതുപോലെ തന്നെയാണ് അമേരിക്കയിലുള്ള ഈ ഒരു ഫോട്ടോഗ്രാഫറും ശ്രമിച്ചത്. ഒരു ജൈക്കോ സ്കൈ ടൈപ്പ് പ്ലെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യൂ ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയിട്ട് അയാളുടെ ഐഫോൺ വിമാനത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അത്രയേ ഉള്ളൂ, സംഗതി കഴിഞ്ഞു. ഫോൺ പുറത്തേക്ക് പോയപ്പോഴുള്ള അയാളുടെ റിയാക്ഷനാണ് മാരകം. ചിലരുടെ ശരീരം റബ്ബർ പോലെയാണ്, അതുപോലെ തന്നെയാണ് ഈ ഒരു ലേഡിയും. ഇവരുടെ ശരീരം വളരെ ഫ്ലെക്സിബിളാണ്. ഇവരെ കൊണ്ട് അവരുടെ കാല് എത്ര വേണമെങ്കിലും ഉയർത്താൻ സാധിക്കും. എന്നാൽ അങ്ങനെ അവർ ഈ ഒരു സ്ഥലത്ത് വെച്ച് അവരുടെ കാലൊന്ന് ഉയർത്തുവാൻ ശ്രമിച്ചതാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. കാലുയർത്തിയത് വളരെ ഫ്ലെക്സിബിളായിട്ടായിരുന്നു. എന്നാൽ അവർ കാലുയർത്തുന്ന ആ ഒരു വേഗതയിൽ അവരുടെ ഹീൽസ് മുകളിലത്തെ സീലിങ്ങിൽ കുടുങ്ങുകയുണ്ടായി. ആദ്യം അത് എളുപ്പത്തിൽ പുറത്തെടുക്കാമെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ അത് നടന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞു ഒരു ചുറ്റിയും സ്ക്രൂ ഡ്രൈവറും കൊണ്ടുവന്നാണ് അവരുടെ കാല് ഈ ഒരു കുരുക്കിൽ നിന്നും പുറത്തേക്കെടുത്തത്. നമ്മുടെ സമൂഹത്തിലുള്ള ചില ആളുകളൊക്കെ നായകളെ ശല്യം ചെയ്യുന്നത് നമ്മൾ വീഡിയോയിലും മറ്റും അല്ലെങ്കിൽ നേരിട്ടുമൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം കൂട്ടിൽ കിടന്ന ഒരു നായയെ ശല്യപ്പെടുത്തി അതിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട മറുപടി ചോദിച്ചു വാങ്ങിക്കുകയുണ്ടായി. കൂട്ടിൽ കിടന്ന നായ ഇയാളെ കണ്ട് കുരയ്ക്കുകയുണ്ടായി. അതുകൊണ്ട് ദേഷ്യപ്പെട്ട ഇയാൾ എന്താണ് ചെയ്തതെന്നറിയാമോ? അതിൻ്റെ കൂടിനരികെ ചെന്ന് അതിനെ ശല്യപ്പെടുത്തുകയുണ്ടായി. നായ ശബ്ദമുണ്ടാക്കാതെ ഇരിക്കാൻ അയാൾ കൂട്ടിലേക്ക് ആഞ്ഞു ചവിട്ടുകയുണ്ടായി. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ നോക്കൂ. ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നത് വടി കൊടുത്ത് അടി വാങ്ങിക്കുകയെന്ന്. റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഒരു സംഭവമാണ്. യാത്രക്കാരനായ ഒരാൾ മദ്യലഹരിയിൽ കാർ ഡ്രൈവറെ ശല്യപ്പെടുത്തുകയുണ്ടായി. ഡ്രൈവറും ഒരു പരിധിവരെ ഒന്നും മിണ്ടാതെയിരുന്നു. എന്നാൽ പിന്നീട് ട്രാഫിക്കിൽ പതുക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാത്രക്കാരൻ അദ്ദേഹം കുടിച്ച ബോട്ടിൽ പുറത്തേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ സഹികെട്ട കാർ ഡ്രൈവർ പുറത്തേക്ക് എറിഞ്ഞ കുപ്പി എടുത്ത് ആ കാറിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയും കുപ്പി എറിഞ്ഞ ഇയാളെ എടുത്ത് ആ കുപ്പി എറിയുന്നത് പോലെ തന്നെ പുറത്തേക്ക് വലിച്ചെറിയുകയുമാണ് ചെയ്തത്. ഇത് കാണുന്നവർക്കൊക്കെ വളരെ ഷോക്കിംഗ് ആയിരുന്നു.
പിന്നീട് ഡ്രൈവർ കാർ എടുത്ത് അവിടെ നിന്ന് സ്ഥലം വിടുകയാണുണ്ടായത്. എന്നാൽ ഇദ്ദേഹത്തിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അന്ധം വിട്ട് നിൽക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ചൈനയിൽ നടന്ന ഈ ഒരു സംഭവം. ട്രാഫിക്കിൽ കിടന്ന കാറിൽ നിന്നും ഒരു ലേഡി കാറിലെ ചപ്പു ഷവറുകൾ റോഡിലേക്ക് വളരെ നിസ്സാരമായിട്ടാണ് ഇടുന്നത്. ഇത് കണ്ടുകൊണ്ട് വന്ന ഒരു ബൈക്ക് റൈഡർ കാറിൻ്റെ അടുത്ത് വന്ന് ബൈക്ക് നിർത്തി. എന്നിട്ട് ആ ചപ്പു ഷവറുകൾ എടുത്ത് കാറിനുള്ളിലേക്ക് എറിയുകയുണ്ടായി. എന്നാൽ കാറിലുള്ള സ്ത്രീ എന്തൊക്കെയോ ബഹളം വയ്ക്കുകയുണ്ടായി. പക്ഷേ ആ റൈഡർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വളരെ കൂളായിട്ടാണ് അവിടെ നിന്നും പോയത്. പൊതുസ്ഥലങ്ങളിലും മറ്റും ചപ്പു ഷവറുകൾ എറിയുന്നവർക്ക് ഇതുപോലെയുള്ള മറുപടികൾ തീർച്ചയായിട്ടും കിട്ടേണ്ടത് തന്നെയാണ്. ജെർമി എന്ന ഇദ്ദേഹം ബി ബി സിക്ക് വേണ്ടി മലൻ ചരിവുകളിലൂടെ ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ കാറിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഫെയിലിയർ ആകുന്നു. അതുകൊണ്ട് അദ്ദേഹം കാറിൻ്റെ പിറകിൽ കയറുകൊണ്ട് ഒരു തടികഷ്ണം കെട്ടിയിടുന്നു. ഇപ്പോൾ പിറകോട്ട് വരുമ്പോൾ ആ തടികഷ്ണത്തിൽ തട്ടി അതിൻ്റെ സപ്പോർട്ടോടെ കാർ നിൽക്കുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഐഡിയ. ആദ്യമൊക്കെ ഇത് വർക്കായിരുന്നു. എങ്കിലും പോകെ പോകെ കാർ മലം ചരിവുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ തടികഷ്ണം തറയിൽ തട്ടി അത് മുകളിലേക്ക് വന്ന് കാറിൻ്റെ പിറകിലത്തെ ചില്ല് തകർക്കുകയുണ്ടായി. എന്നാൽ ഇത് ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചിട്ടേ ഉണ്ടാവുകയില്ല. അവസാനമായിട്ട് എന്തിനാണ് താൻ ഇങ്ങനെ ഒരു മണ്ടത്തരം കാട്ടിയതെന്ന് ചിന്തിക്കുന്ന തരത്തിൽ. അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണിത്. അമേരിക്കയുടെ ഹൈവേയിൽ മദ്യലഹരിയിലായ ഒരു ലേഡി കാർ നടു റോഡിൽ നിർത്തി അവിടെ തന്നെ ഒന്നിനു പോവുകയും പിന്നീട് റോഡ് ക്രോസ് ചെയ്ത് അവരെന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അവർക്ക് പോലും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഇവരുടെ കാർ നടു റോഡിൽ നിർത്തിയത് കൊണ്ട് തന്നെ വലിയ അപകടം സംഭവിച്ചേക്കാവുന്നതിന് അത് കാരണമാവുകയുണ്ടായി. എന്നാൽ അവിടെയുള്ള ആളുകളുടെ നിർബന്ധപ്രകാരം കാർ എടുത്ത് മാറ്റുവാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവർ കാറിലേക്ക് കയറുകയും അടുത്ത സെക്കൻഡിൽ പോലീസ് അവിടെ എത്തുകയുമാണ് ഉണ്ടായത്. പിന്നൊന്നും പറയേണ്ട, പൊതുജനങ്ങളെ ശല്യപ്പെടുത്തിയതിന് 25,000 രൂപ ഫൈൻ അടിച്ച് കയ്യിൽ കൊടുത്തു. പക്ഷികൾക്ക് മറ്റും തീറ്റ കൊടുക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ലേഡിയും ആഗ്രഹിച്ചത്. ലെഫ്റ്റ് ഹാൻഡിൽ ബ്രെഡും റൈറ്റ് ഹാൻഡിൽ ഫോണുമായിരുന്നു. പക്ഷികളെ കണ്ടതും ആ ഒരു ആവേശത്താൽ ഇവർ ബ്രെഡിന് പകരം റൈറ്റ് ഹാൻഡിലുള്ള ഫോൺ എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. ചില സമയങ്ങളിൽ ശക്തിയായി ഒഴുകുന്ന വെള്ളത്തിലൂടെ ബൈക്ക് കൊണ്ട് ക്രോസ് ചെയ്ത് പോകുക എന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരുത്തൻ ഇത് ഞാൻ സൈക്കിളിൽ തന്നെ ക്രോസ് ചെയ്യാമെന്ന് പ്രഖ്യാപിച്ച് തുനിഞ്ഞിറങ്ങി. ഒടുവിൽ ശക്തിയേറിയ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ അവനും അവൻ്റെ സൈക്കിളും ഒഴുകി പോകുന്നു. മഴ പെയ്ത് പാലമാകെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇതുകൊണ്ട് ടൂറിസ്റ്റുകൾ അടുത്തുള്ള കയർ പിടിച്ച് പതുക്കെ ക്രോസ് ചെയ്യുകയാണ്. എന്നാൽ അടുത്ത് വന്ന ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നോക്കൂ. മുഴുവൻ ബലവും കയറിൽ കൊടുത്ത് അങ്ങനെ തന്നെ നിലത്തേക്ക് ചരിഞ്ഞു വീഴുകയാണുണ്ടായത്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതോടൊപ്പം ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ഗുഡ് ബൈ.